ഹലോ ഹായ്, വെൽക്കം ടു റേഷ്യോസ് ലിറ്റിൽ ബ്ലോഗ്. ഇന്ന് കനേഡിയൻ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് പുതിയൊരു അപ്ഡേറ്റ് ഉണ്ടായിട്ടുണ്ട്. അത് എല്ലാവരെയും തന്നെ ഞെട്ടിക്കുന്ന ഒന്ന് തന്നെയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് പറയാനാണ് ഞാനിന്ന് വന്നത്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിനുള്ള ഒരു തിരിച്ചടി തന്നെയാണ് ഈ പുതിയ അപ്ഡേറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് വരാൻ കാര്യം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത 2024-2025 എന്ന ഈ കാലഘട്ടത്തിൽ ഇനി ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് 35% വെട്ടിക്കുറക്കുവാണ് അവരുടെ വരവ് ഇങ്ങോട്ട്. പിന്നെ ഒൻറ്റാരിയോ പ്രൊവിൻസിലേക്ക് ആകെ 50% സ്റ്റുഡൻസിന് മാത്രം അവരെ വെൽക്കം ചെയ്യുന്നുള്ളൂ. അതാണ് ഒരു അനൗൺസ്മെൻറ്റ് വന്നിരിക്കുന്നത്. വേറൊരു ഷോക്കിംഗ് ന്യൂസ് എന്ന് പറയുന്നത്, സ്പൗസ് വർക്ക് പെർമിറ്റ് വിസകളില്ലേ, ഇനി മുതൽ പ്രത്യേക കാറ്റഗറിയിൽ പെടുന്ന ആളുകൾക്ക് മാത്രമേ കൊടുക്കുകയുള്ളൂ. അത് സെപ്റ്റംബർ 1 ചേഞ്ചസ് വരുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡോക്ടറൽ സ്റ്റഡീസ് ചെയ്യാൻ വരുന്ന സ്റ്റുഡൻസിന്, പിന്നെ PhD ചെയ്യാൻ റിസർച്ചിന് വരുന്ന സ്റ്റുഡൻസിന്, പിന്നെ ചില പ്രൊഫഷൻസ് പറയുന്നുണ്ട് അവർ മെഡിക്കൽ ഫീൽഡിലും ലോ ഫീൽഡിലേക്കും വരുന്ന ആളുകൾക്ക് മാത്രമേ ഇനി സ്പൗസ് വർക്ക് പെർമിറ്റ് വിസ കൊടുക്കുകയുള്ളൂ എന്നുള്ളത്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഇപ്പോഴിവിടെ ഉള്ള സ്റ്റുഡൻസിന് ബാധകമല്ല കേട്ടോ. പിന്നെ വേറൊരു കാര്യം പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പിൽ കോളേജുകളുണ്ട് ഇവിടെ. അവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് മുന്നോട്ട് ഇനി പോസ്റ്റ് ഗ്രാജുവേറ്റ് വർക്ക് പെർമിറ്റ് കൊടുക്കില്ല എന്നുള്ള ഒരു ഇതാണ് വന്നിരിക്കുന്നത്. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ വന്നതിന് ശേഷം ചെറിയ വല്ല കോളേജിലൊക്കെ അഡ്മിഷൻ എടുക്കും, പിന്നെ യൂബർ ഓടിക്കാനും പിന്നെ വേറെ വല്ല പണിക്കൊക്കെ നടക്കും. ഇത് ഞാൻ പറഞ്ഞ കാര്യമല്ല കേട്ടോ, ഇവിടുത്തെ ഇമിഗ്രേഷൻ മിനിസ്റ്റർ മാക്മില്ലർ തന്നെ പറഞ്ഞ കാര്യമാണ്. അപ്പോൾ നല്ല കോളേജുകൾ നിങ്ങൾ ചൂസ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് പോസ്റ്റ് ഗ്രാജുവേറ്റ് വർക്ക് പെർമിറ്റ് ഒന്നും കിട്ടില്ല. അപ്പോൾ കൂടാതെ ഇങ്ങനെയുള്ള കോളേജുകൾക്കെതിരെ ആക്ഷൻ എടുക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. ഇനി ഇങ്ങോട്ട് വരാനിരിക്കുന്ന കുട്ടികളോടാണ് എനിക്ക് പറയാനുള്ളത്. പുതിയതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ വർക്ക് പെർമിറ്റ് ആപ്ലിക്കേഷൻ വെക്കുമല്ലോ, അതിൻ്റെ ഒപ്പം തന്നെ വേറൊരു ഡോക്യുമെൻറ്റും കൂടി ആവശ്യമാണ് ഇനി മുതൽ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പ്രൊവിൻഷ്യൽ അറ്റസ്റ്റേഷൻ റിക്വയർഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇനി അത് ഉടനെ തന്നെ ഉണ്ടാവും, അതിൻ്റെ നടപടികളൊക്കെ എടുക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറയാനായിട്ടാണ് ഞാൻ വന്നത്. ഞാനൊരു ഇമിഗ്രേഷൻ ഏജൻസിയും കാര്യങ്ങളും നടത്തുന്ന ആളൊന്നുമല്ല, സാധാരണ ഒരാൾ തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ ന്യൂസ് എനിക്ക് ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു. എന്ന് വെച്ചാൽ ഭയങ്കര ചേഞ്ചാണ് അവർ കൊണ്ടുവന്നേക്കണം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങളോട് പറയാമെന്ന് വിചാരിച്ച് വന്നത്. അപ്പോൾ കാനഡയിലേക്ക് എത്തണം എന്ന് ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ വേഗം തന്നെ കാര്യങ്ങളൊക്കെ ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് തിരിച്ചടി ഇനിയും നേരിടേണ്ടി വരും. അപ്പോൾ ഈ കാര്യങ്ങൾ പറയാനായിട്ടാണ് ഞാൻ ഇന്ന് വന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. താങ്ക് യു ഫോർ വാച്ചിങ്.